ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ നീഡിലാണ് ഉപയോഗിക്കേണ്ടതെന്നും ഏത് സൈസിലുള്ള നീഡിലാണ് ഉപയോഗിക്കേണ്ടതെന്നും നോക്കാം. ആദ്യം നമുക്ക് ഈ നീഡിൽ പരിചയപ്പെടാം. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി നീഡിൽ. ഇതിൽ നമ്മൾ ത്രെഡ് വർക്കും ബീഡ് വർക്കും ചെയ്യാറുണ്ട്. ത്രെഡ് വർക്കിൽ നമുക്ക് നോട്ട് സ്റ്റിച്ച് ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നീഡിൽ ഉപയോഗിക്കാം. ഈ നീഡിൽ നമുക്ക് എല്ലാ സൈസിലും കിട്ടും. ഈ നീഡിലിൻ്റെ സൈസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന എംബ്രോയിഡറിയുടെ തിക്നെസ്സും അതുപോലെ സ്ട്രാൻസിൻ്റെ എണ്ണത്തിനും അനുസരിച്ചിട്ടാണ്. നമ്മൾ കുറച്ച് കട്ടിയുള്ള എംബ്രോയിഡറിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ നീഡിലും ഫൈനായിട്ടുള്ള സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ നീഡിലുമാണ് എടുക്കേണ്ടത്. ഈ 5 സൈസിലുള്ള നീഡിൽ നമുക്ക് 12 സ്ട്രാൻസ് വരെയുള്ള ത്രെഡ് എടുത്തിട്ട് എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. നമ്മുടെ വീഡിയോസിലെ നോട്ട് സ്റ്റിച്ച് ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചും ചെയ്യാൻ വേണ്ടിയിട്ട് ലേസി ഡേസിയും സാറ്റിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്പർ 5 ആണ് ഉപയോഗിക്കാറുള്ളത്. നയൻ സൈസിലുള്ള നീഡിൽ നമ്മൾ ആരി ചെയിൻ സ്റ്റിച്ച് നോർമൽ നീഡിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും നമ്മുടെ വീഡിയോസിൽ ഈ നീഡിൽ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ അങ്ങനെയുള്ള ചെറിയ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 9 സൈസ് ഉപയോഗിക്കാം. ടെൻ സൈസിലുള്ള നീഡിലാണ് ക്രെവലിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ നീഡിൽ. ഇത് നമ്മൾ ബീഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബീഡ് വർക്കിൽ ഏറ്റവും ചെറിയ ഹോളുള്ള ബീഡ്സ് ഒഴികെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബീഡ്സും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നീഡിൽ ഉപയോഗിക്കാം. ഈ നീഡിലാണ് നമ്മൾ നോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ എല്ലാ വീഡിയോസിലും ബുള്ളിയൻ റോസും ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ നീഡിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഐ റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ലോങ് ഐയുള്ള നീഡിൽ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ബുള്ളിയൻ നോട്ട്സും ഫ്രഞ്ച് നോട്ട്സും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ നീഡിൽ നമ്മൾ ബീഡ് വർക്കിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന നീഡിലാണ്. നമ്മൾ നേരത്തെ ക്രെവലിൽ 10 സൈസിലുള്ള നീഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഈ ഒരു നീഡിൽ മേടിക്കുന്നതായിരിക്കും. ഇതിൽ നമുക്ക് എല്ലാ സൈസിലുള്ള എത്ര ചെറിയ ഹോളുള്ള ബീഡ്സും വളരെ ഈസി ആയിട്ട് കോർക്കാൻ പറ്റും. ടെപ്പസ്ട്രി നീഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വോവൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എഡ്ജിനൊട്ടും ഷാർപ്നെസ് ഉണ്ടാവില്ല. അതുപോലെ ഇതിൻ്റെ ആയി ക്രെവലിനേക്കാളും ലോങ് ആയിരിക്കും.